നമസ്കാരം. ലോക കേരള സഭ, നമ്മൾ ഈ വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ലോകമെന്ന് കേട്ടിട്ടുണ്ട്, കേരള എന്ന് കേട്ടിട്ടുണ്ട്, സഭയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ലോക കേരള സഭ എന്ന പേരിൽ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ഇത് വലിയ ഒരു മീറ്റായിട്ട് അവതരിപ്പിച്ചത്, ഒരു വലിയ സമ്മേളനം പോലെ അല്ലെങ്കിൽ കുറച്ച് വ്യവസായികളുടെ ഒരു കൂട്ടായ്മ പോലെ അവതരിപ്പിച്ചത് കേരള സർക്കാരാണ്, പിണറായി സർക്കാരാണ്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജിം എന്ന പേരിലായിരുന്നു ഇതേ തട്ടിക്കൂട്ട് സംഗതി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ് മീറ്റ് എന്നായിരുന്നു അന്ന് അതിൻ്റെ പേര്, ചുരുക്കപ്പേരായിട്ട് ജിം എന്നിട്ടിരുന്നു. അന്നും അവർ അവകാശപ്പെട്ടത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നായിട്ട് കേരളത്തിലേക്ക് നിക്ഷേപം ഒഴുകാൻ പോകുന്നു, അല്ലെങ്കിൽ നിക്ഷേപകർ ഇങ്ങോട്ട് വരുന്നു, വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നു, മലയാളികൾക്ക്, ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ജോലി കിട്ടുന്നു, മലയാളം അല്ലെങ്കിൽ കേരളം എല്ലാം കൊണ്ടും സമ്പന്നമാവാൻ പോകുന്നു. ഇത് തരത്തിലായിരുന്നു അന്നും തള്ളിമറിച്ചത്, ഒന്നും നടന്നില്ല. പിണറായി സർക്കാർ വന്നപ്പോൾ ജിം എന്നുള്ളത്, ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് എന്നുള്ളത് മലയാളീകരിച്ച് ലോക കേരള സഭയെന്ന് വേറൊരു രീതിയിൽ ആക്കി പ്രോഗ്രാം നടത്തി. അന്ന് പക്ഷേ അത് നടന്നുകൊണ്ടിരുന്നപ്പോഴും വാർത്തയിൽ വിവാദമായത് അന്ന് അവിടെ വിളമ്പിയ ഊരിനെ പറ്റിയായിരുന്നു. ലീലയിൽ നിന്നായിരുന്നു, ഹോട്ടൽ ലീലയിൽ നിന്നായിരുന്നു അന്നത്തെ ഊണ് വന്നത്. വലിയ വിലയുള്ള കൊഞ്ചടക്കം, ഏതാണ്ട് 2000 രൂപയോളം വില വരുന്ന ഒരു ഊണെന്നൊക്കെയായിരുന്നു. ആ പണം ആദ്യം സർക്കാർ കൊടുത്തൊന്നും പിന്നീട് ലീല ഹോട്ടലുകാർ അത് വേണ്ടെന്ന് വെച്ചും എന്ന തരത്തിലാണ് അത് വാർത്തയിൽ വലിയ വിവാദമായത്. നോക്കണേ, കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഓരോ സംഗതിയുടെയും യഥാർത്ഥത്തിൽ അതൊക്കെ എങ്ങോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം, എങ്ങനെ ഇതൊക്കെ വാർത്തയിൽ നിറയുന്നു എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതുകൊണ്ടൊന്നും കേരളത്തിന് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്തിട്ട് പോലും ഉത്തരമില്ല. എന്ത് ഗുണമുണ്ടായി ഈ ജിം നടത്തിയിട്ട്, കേരളത്തിലെ മലയാളിക്ക് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദിച്ചാൽ ഒന്നുമുണ്ടായില്ല. ഒന്നുമുണ്ടായില്ലെന്ന് തീർത്തങ്ങ് പറയണ്ട, ചില വിചിത്രമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ട്, അത് ഞാൻ എന്താണെന്ന് പറയാം. കൊട്ടിയൊഴിച്ച് കോടികൾ ചിലവഴിച്ച് 2 തവണ നടത്തിയ ലോക കേരള സഭ കൊണ്ട് കേരള സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് BJP പ്രസിഡന്റ് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമില്ലാതെ ഈ കേരളത്തിൻ്റെ സ്പീക്കറും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും ഇരുട്ടിൽ തപ്പുകയാണ്. കോവിഡും ഉക്രൈൻ യുദ്ധവും പ്രളയാനന്തര സഹായവും അടക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്നാണ് സ്പീക്കർ പറയുന്നത്. നോക്കണേ, ഒന്ന് കോവിഡ്, ഒന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ റഷ്യ ഉക്രൈൻ യുദ്ധം, പിന്നീട് പ്രളയാനന്തര സഹായവും, ഇതിലൊക്കെ മാനുഷിക പരിഗണന വെച്ചിട്ട് ലോകത്തുള്ള പല നല്ലവരായിട്ടുള്ള ആളുകളും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെയാണ് കൈമൈ മറന്ന് അതിന് വേണ്ടിയിട്ട് ഒന്നിച്ച് നിന്ന്. ഇതിൽ ഈ ലോക കേരള സഭയ്ക്ക് എന്താണ് ഇതിനകത്ത് സ്ഥാനമെന്ന് മനസ്സിലാവുന്നില്ല. ഇവരെന്താ, ഇവരുടെ സംഭാവന എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ പ്രളയാനന്തര കാലം, ആ സമയത്ത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും സഹായങ്ങൾ ഇങ്ങോട്ടേക്ക് പ്രവഹിച്ചിട്ടുണ്ട്, ഒപ്പം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടെ കൂടിച്ചേർന്ന്. പക്ഷേ ഈ ലോക കേരള സഭ അതിലെന്താണ് അറിയില്ല. ഇനി ഉക്രൈൻ റഷ്യ യുദ്ധം, ഈ യുദ്ധസമയത്ത് മുഴുവൻ ഇന്ത്യക്കാരെയും, ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരാണ്. അതിൽ കേരള സർക്കാരിന് പോലും ഒരു പങ്കുമില്ല. ഡൽഹിയിൽ കൊണ്ടിറക്കും, അല്ലെങ്കിൽ മുംബൈയിലോ ഡൽഹിയിലോ വിമാനത്തിൽ വന്നിറങ്ങുന്നവരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നേരച്ചുവേ, അല്ലെങ്കിൽ കേരള ഹൗസിലേക്ക് കൊണ്ടുപോകാൻ നേരച്ചുവേ ബസ് പോലും അറേഞ്ച് ചെയ്ത് കൊടുത്തില്ല കേരള സർക്കാർ പോലും. ആ സ്ഥാനത്ത് ലോക കേരള സഭ എന്ത് ചെയ്തെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്? കേൾക്കുന്ന ആളുകൾക്ക് അതൊന്നും മനസ്സിലാവണ്ടേ? പറയുന്നവർക്ക് നാണമില്ല, മാനമില്ല. എങ്കിലും ഈ പിണറായി സർക്കാർ അധികാരി വന്ന ശേഷം 2 തവണ, ഓർക്കുക, 1 തവണയല്ല, 2 തവണയാണ് വലിയ ആർഭാടപൂർവ്വം നടത്തിയത് ഈ ലോക കേരള സഭ. ഈ ലോക കേരള സഭ കാരണം ഈ കേരളത്തിൽ വന്ന ഒരു പെട്ടിക്കടയെങ്കിലും, വലിയ വ്യവസായങ്ങൾ പോട്ടെ, ഒരു പെട്ടിക്കടയെ പറ്റിയെങ്കിലും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് ഈ ജനങ്ങളുടെ പണമെടുത്തിട്ട് ഇങ്ങനെ ധൂർത്ത് നടത്തുന്നത്? കുറേ സമ്പന്നർക്ക്, കുറേ വ്യവസായികൾക്ക് ചുമ്മാ ചായ കുടിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് കുശലവും പറഞ്ഞ് മുഖ്യമന്ത്രിമാരെ, മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയൊക്കെ കണ്ട് കൈയും കൊടുത്ത് ഫോട്ടോയും എടുത്ത് ഇങ്ങനെ പിരിയാൻ വേണ്ടി മാത്രം എന്തിനാണ് ജനങ്ങളുടെ പണം കൊടുത്ത് ഇങ്ങനെ കുറേ കോപ്രായങ്ങൾ കാണിക്കുന്നത്?
സത്യത്തിൽ ഞാനോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ളവരോ അല്ല ഇത് ചോദിക്കേണ്ടത്. നികുതി കൊടുക്കുന്ന ഓരോ മലയാളികളും ഉച്ചത്തിൽ ഉറക്ക തന്നെ ചോദിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ ഈ കേരള ലോക കേരള സഭ നടത്തിയുണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിന് എന്ത് ഗുണമാണുള്ളതെന്ന്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.